നമസ്കാരം. പ്രകാശ ലോകത്തെ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി ആൽബർട്ട് ഐൻസ്റ്റീൻ. 1879 ജർമ്മനിയിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത്. 1879 ജർമ്മനിയിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത്. ആപേക്ഷിക സിദ്ധാന്തം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവ വിശദീകരണം, ദ്രവ്യത്തെയും ഊർജത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന E=mc² എന്ന സമവാക്യം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സഹായകമായി. ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രധാനപ്പെട്ട സമവാക്യമാണ് E=mc² എന്നത്. കൂടാതെ ആപേക്ഷിക സിദ്ധാന്തവും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവ വിശദീകരണവും അദ്ദേഹം നൽകി. 1921 ഭൗതിക ശാസ്ത്രത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവ വിശദീകരണത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീന് 1921 നോബൽ സമ്മാനം ലഭിക്കുന്നത്. അത് ഭൗതിക ശാസ്ത്രത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവ വിശദീകരണത്തിന് ആയിരുന്നു. 1955 മരണമടഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ചുള്ള സിനിമയാണ് IQ. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചുള്ള സിനിമയാണ് IQ. ആവർത്തന പട്ടികയിൽ 99 മൂലകമാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന്റെ പേര് കൊടുത്തിട്ടുള്ള ആവർത്തന പട്ടികയിലെ 99 മൂലകമാണ് ഐൻസ്റ്റീനിയം. 2005 ആണ് ഐൻസ്റ്റീൻ വർഷം എന്നറിയപ്പെടുന്നത്. ഐൻസ്റ്റീൻ വർഷം എന്നറിയപ്പെടുന്നത് 2005 ആണ്. അടുത്തത് ഐസക് ന്യൂട്ടൺ. 1662 ഇംഗ്ലണ്ടിലാണ് ഐസക് ന്യൂട്ടൺ ജനിച്ചത്. 1662 ഇംഗ്ലണ്ടിലാണ് ജനനം. ഭൂഗുരുത്വാകർഷണം, ചലന നിയമം, കണികാ സിദ്ധാന്തം, കാൽക്കുലസ് തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. ഐസക് ന്യൂട്ടന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ഭൂഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ, കണികാ സിദ്ധാന്തം, കാൽക്കുലസ് തുടങ്ങിയവ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കുകളാണ് ഹൈപ്പോതെസിസ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്സ് എന്നിവ. ഹൈപ്പോതെസിസ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്സ് എന്നിവയാണ് ഐസക് ന്യൂട്ടന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. 1727 March 20 അദ്ദേഹം മരണമടഞ്ഞത്. അടുത്തത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. 1831 സ്കോട്ട്ലൻഡിലാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ജനിച്ചത്. വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് മാക്സ്വെൽ. വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വാതകങ്ങളുടെ ചലന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് അദ്ദേഹവും ബോൾട്ട്മാനുമായിരുന്നു. വാതകങ്ങളുടെ ചലന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ബോൾട്ട്മാനും കൂടിയായിരുന്നു. 1879 മാക്സ്വെല്ല് മരണമടഞ്ഞത്. 1879 അടുത്തത് മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് 1858 ജർമ്മനിയിലാണ് ജനിച്ചത്. 1858 ജർമ്മനിയിലാണ് മാക്സ് പ്ലാങ്ക് ജനിച്ചത്. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് മാക്സ് പ്ലാങ്ക്. 1918 അദ്ദേഹത്തിന് ക്വാണ്ടം സിദ്ധാന്തത്തിന് നോബൽ സമ്മാനം കിട്ടി. 1918 മാക്സ് പ്ലാങ്കിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 1947 മാക്സ് പ്ലാങ്ക് മരണമടഞ്ഞത്. അടുത്തത് ഹെൻറിച്ച് ഹെഡ്സ്. ഹെൻറിച്ച് ഹെഡ്സ്
1857 February 22 ജർമ്മനിയിലാണ് ഹെൻറിച്ച് ഹെഡ്സ് ജനിച്ചത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. വൈദ്യുത കാന്തിക മേഖലയിൽ അദ്ദേഹം നടത്തിയ നിരവധി പരീക്ഷണങ്ങൾ, തരംഗങ്ങളുടെ പ്രവാഹവുമായി അദ്ദേഹം വികസിപ്പിച്ച നിരവധി വാദഗതികൾ എന്നിവയോടുള്ള ആദര സൂചകമായാണ് ആവൃത്തിയുടെ യൂണിറ്റിന് ഹെഡ്സ് എന്ന നാമകരണം ചെയ്തത്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണെന്ന് കണ്ടുപിടിച്ചത് ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകളെ കണ്ടെത്തിയത് ECG സുദർശനാണ്. ഈയിടെ അന്തരിച്ച ECG സുദർശനാണ് പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ.